ரகணபவச ரிகணபவச ரிபவச ரவண வீர நமோ நம லிபவச ரவண நிர நிர நிரண வசர ஹரப வருக നമ്മൾ അറിയരുതെന്ന് നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന പൂച്ചകളുടെ കള്ളത്തരത്തിന് അറുതി വരുത്തണം. അപ്പോൾ നമ്മുടെ ഉദ്ദേശ്യവും നടക്കും, ഒരു ശാശ്വത പരിഹാരവും കിട്ടും. അങ്ങ് പറയുന്നത് സത്യമാണ് ഗുരുദേവ. ഊർദ്ധരൻ ഇപ്പോൾ അവന്റെ ദൗത്യത്തിൽ വിജയിച്ചാലും ശരി, അല്ലെങ്കിൽ അത് നടത്താൻ കഴിയാതെ തിരിച്ചു വന്നാലും ശരി, ആ ശിവപുത്രന്റെ മരണം എന്റെ കൈകൾ കൊണ്ട് തന്നെയാണ്. ദേവേന്ദ്ര, എന്താണ് ഉണ്ടായത്? ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നത് എന്താണ്? ആ ചിരിയുടെ ശബ്ദം അങ്ങേക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ ഗുരുദേവ? അട്ടഹാസത്തോടെയുള്ള ആ ചിരി ആകാശത്തെ വിറപ്പിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കാതിരിക്കുമോ? അതാരുടെ ചിരിയാണെന്ന് അങ്ങേക്ക് മനസ്സിലാകുന്നുണ്ടോ? അത് അസുരന്മാരുടെ ചിരിയാണെന്ന് എല്ലാവർക്കും അറിയാം ദേവേന്ദ്ര. മഹാഘാതകൻ താരകാസുരന്റെ ചിരിയാണത്. മായാജാലങ്ങൾ കാട്ടുന്നതിൽ മിടുക്കനായതുകൊണ്ടാണ് തന്റെ നഗരത്തിന് മായാപുരി എന്ന് പേരിട്ടിരിക്കുന്നത്. അവന്റെ അഹങ്കാരത്തിന്റെ അട്ടഹാസമാണിത്. ആ ദുഷ്ടന്റെ ഈ അട്ടഹാസമെല്ലാം എനിക്ക് വളരെ സുപരിചിതമാണ്. അവൻ എന്നെ പരാജയപ്പെടുത്തിയപ്പോൾ അന്ന് കളിയാക്കി ചിരിച്ചില്ലേ? അതെനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ഗുരുദേവ. എന്തിനായിരിക്കും അവനിങ്ങനെ ചിരിക്കുന്നത്? കൈലാസത്തിൽ ശിവപുത്രൻ ജന്മമെടുത്തിട്ടുണ്ട് എന്ന വിവരം അവരുടെ ചെവികളിലും എത്തിക്കാണുമല്ലോ. എന്നിട്ടും അവൻ തീരെ ആശങ്കയില്ലാതെ ഇങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുന്നുവെങ്കിൽ എന്താണതിന്റെ അർത്ഥം? അസുരരുടെ ഈ അട്ടഹാസത്തിന് ഒരേ ഒരു കാരണമാണ് കാണുന്നത്. എന്താണത്? ശിവപുത്രനെ വധിക്കാൻ അസുര സൈന്യം ഇറങ്ങിയിരിക്കുകയാണ്. ആ പുത്രന്റെ ജീവന് അപായം നേരിട്ടിരിക്കുകയാണ്. ഗുരുദേവ, നമ്മെ സംരക്ഷിക്കാനല്ലേ ശിവപുത്രൻ ജന്മമെടുക്കാൻ പോകുന്നത്? ഇപ്പോൾ അതിന് ആപത്ത് നേരിട്ടാൽ എന്താണ് ചെയ്യുക? വരുണദേവ, നിങ്ങൾ എല്ലാവരും ശിവപുത്രന്റെ കാര്യത്തിൽ ഒരു സംഭവം മറന്നിരിക്കുന്നു. എന്താണത്? ആ കുട്ടി ഇപ്പോഴും അഗ്നിയിൽ ഉത്ഭവിച്ച തീജ്വാലയായി തന്നെയാണുള്ളത്. ഭ്രൂണരൂപത്തിലുള്ള ആ ജ്യോതി രൂപം പ്രാപിക്കുന്നതുവരെ അതിനെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് തന്നെയാണുള്ളത്. നമ്മുടെ രക്ഷയ്ക്കായി ജനിച്ച ശിവപുത്രനെ നമ്മൾ തന്നെയാണ് രക്ഷിക്കേണ്ടത്. വായുദേവ, അഗ്നിദേവ, എന്നെ കബളിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയും പോവാൻ കഴിയില്ല. നിങ്ങളെ ഏത് വിധത്തിലും ഞാൻ അകപ്പെടുത്തുക തന്നെ ചെയ്യും. ആ ശിവൻ നേരിട്ട് വന്നാലും നിങ്ങളുടെ കയ്യിലുള്ള ശിവപുത്രനായ തീജ്വാലകളെ എന്നിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയില്ല. വരൂ, ആ ജ്വാലകളെ നമുക്ക് കൈക്കലാക്കണം. ദ്രോഹികളെ, ദുഷ്ടന്മാരെ, അസുരന്മാരെ ചതിച്ച് സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുന്നത് നിങ്ങൾക്ക് സ്ഥിരം പതിവായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ തന്ത്രപൂർവം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ നിലവാരമില്ലാത്ത പ്രവൃത്തിയായി മാറിയിരിക്കുകയാണ്. ഈ കളി നിങ്ങൾക്ക് പണ്ടു മുതലേ ഉണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. ഇവയെല്ലാം നിങ്ങളുടെ തരംതാണ നിയതികളാണ്. ചതിയരായ നിങ്ങളിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നിൽക്ക്.
ഞങ്ങളെ കബളിപ്പിച്ചിട്ട് രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതിയല്ലേ? എന്നിട്ട് ഇപ്പോ എന്താണ് സംഭവിച്ചത്? ഞങ്ങളുടെ കയ്യിൽ വന്ന് അകപ്പെട്ടില്ലേ നീയൊക്കെ? ഇനി എന്ത് ചെയ്യും നീ? ആ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്? ഏത് മാർഗത്തിലൂടെ രക്ഷപ്പെടണമെന്ന് ആലോചിക്കുകയാണല്ലേ? അതിനി നിവൃത്തിയില്ല. തരൂ, നിന്റെ കൈകളിലുള്ള ശിവപുത്രനായ തീജ്വാലകളെ ഇങ്ങ് തരൂ. ഇല്ല, ഞാൻ തരില്ല. എന്റെ കയ്യിലുള്ള ഈ ശിവപുത്രനെ ആർക്കും ഞാൻ വിട്ടുതരില്ല. അത്രയ്ക്ക് ധിക്കാരമോ നിനക്ക്? എന്നിൽ നിന്നും അതിനെ രക്ഷപ്പെടുത്താൻ കഴിയുമോ? ബുദ്ധിഹീനരെ, കണ്ണിൽ കാണുന്നതെല്ലാം മായയാണെന്ന പഴഞ്ചൊല്ല് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലേ? തീജ്വാല കണ്ട് ഞാൻ പോകുന്ന വഴിയിലൂടെ എല്ലാം പിന്തുടർന്ന് വന്ന് ബ്രഹ്മാണ്ഡത്തിന്റെ അടുത്ത അതിർത്തിയിൽ എത്തിയിരിക്കുകയാണ് നിങ്ങൾ. എന്നാൽ ഞാൻ കയ്യിൽ വഹിച്ചുകൊണ്ടിരുന്നത് ശിവഭഗവാൻ ജന്മം കൊടുത്ത ശിവകുമാരനെ അല്ല, ഈ അഗ്നി രൂപം നൽകിയ മായാകുമാരനാണ്. ശിവകുമാരനായി അവതരിക്കാൻ പോകുന്ന ആ ദിവ്യമായ ജ്വാലകൾ അതെത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് വളരെ സുരക്ഷിതമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വായുദേവ, ഈശ്വരൻ തന്ന തീജ്വാലകളെവിടെ? നമ്മെ രക്ഷിക്കാൻ വന്ന ശിവകുമാരൻ എവിടെ? ഇതാ എന്റെ കൈകളിൽ സുരക്ഷിതനായിരിക്കുന്നു. വായുദേവ, അഗ്നിദേവനെ കാണുന്നില്ലല്ലോ. അങ്ങയോടൊപ്പം അഗ്നിയെ കാണാതായപ്പോൾ ഞങ്ങളെല്ലാവരും സംഭ്രമിച്ചു പോയിരുന്നു. അസുരന്മാർ ഞങ്ങളെ പിന്തുടർന്നു വന്നു. അവരുടെ ശ്രദ്ധ തിരിക്കാൻ അഗ്നിദേവൻ തന്റെ കൈകളിൽ വ്യാജമായ തീജ്വാലകൾ സൃഷ്ടിച്ച് അതിനെ വഹിച്ച് അവരെ മാർഗം തെറ്റിച്ച് എവിടെയോ ദൂരത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവേന്ദ്ര, വായുദേവൻ ഇനി തനിച്ചു പോകുന്നത് അത്ര ഉചിതമല്ല. എല്ലാ ദേവന്മാർക്കും അദ്ദേഹത്തോടൊപ്പം പോകാം. ഈ പുണ്യകാര്യത്തിൽ പങ്കാളികളാകാം. അവിടുത്തെ ആജ്ഞ പോലെ ഗുരുദേവ. വന്നാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ പോകാം. ദേവാധിപ, ഈ തീജ്വാലയുടെ താപം താങ്ങാൻ കഴിയുന്നില്ല. ആരെങ്കിലും ഇതൊന്ന് സ്വീകരിക്കുമോ? ഞാനിതെങ്ങനെയാണ് സ്വീകരിക്കുക? ഇവിടെയുള്ള വരുണദേവൻ സ്വീകരിച്ചുകൊള്ളും. അങ്ങ് കാറ്റിന്റെ അധിപനാണെങ്കിൽ വരുണൻ ജലത്തിന്റെ അധിപനാണ്. ദേവേന്ദ്ര, ഞങ്ങളുടെ എല്ലാം അധിപൻ അങ്ങല്ലേ. രക്ഷിക്കാൻ വന്ന ഈ ജ്വാലകളെ നമ്മൾ രക്ഷിക്കേണ്ടേ? സ്വീകരിച്ചാലും വാദിച്ചു നിൽക്കാൻ സമയമില്ല. വരൂ, ഗംഗാനദിയിലേക്ക് പോകാം. ഗുരു ബൃഹസ്പതിയോ, ഇന്ദ്രാദി ദേവകളും അഷ്ടദിക് പാലകരും ഗുരുസമേതരായി എന്റെ സമക്ഷം വന്നിരിക്കുന്നുവെങ്കിൽ എന്നാൽ സാധിക്കേണ്ട കാര്യം എന്തോ ഒന്നുണ്ടെന്ന് തന്നെയല്ലേ അർത്ഥം? ഈശന്റെ തിരുജടയിൽ വാസം ചെയ്യുന്ന മാതേ ഗംഗാദേവി, ശിവഭഗവാന്റെ ആജ്ഞപ്രകാരം ശിവജ്വാലകളായി അവതരിച്ച ശിവപുത്രനെ ദേവിയെ ഏൽപ്പിക്കാൻ വന്നതാണ്. ഈ ഗംഗയ്ക്ക് ഇത്രയും വലിയ ഭാഗ്യമോ? ശിവകുമാരനെ ഞാൻ തന്നെ സ്വീകരിക്കണമെന്നോ? എന്നാൽ അത് ആശങ്ക എന്താണ് ദേവി? എനിക്കൊരു സംശയം. ഈ ജ്വാലകളെ എനിക്ക് താങ്ങാൻ കഴിയുന്നതാണോ? പരമേശ്വരന്റെ ഭക്തൻ മാത്രമായ എനിക്ക് തന്നെ അതിനുള്ള ശക്തി അദ്ദേഹം നൽകിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജടാമുടിയിൽ വസിക്കുന്ന അവിടത്തേക്ക് അതിനുള്ള ശക്തി തരാതിരിക്കുമോ ഭഗവാൻ? അതും ശരിയാണ്.
എന്റെ പ്രിയ ജ്യേഷ്ഠ, ഊർദ്ധരൻ ഒന്നും ചെയ്യാൻ കഴിയാതെ അഗ്നിദേവനാൽ വഞ്ചിതനായെന്ന് കരുതി ഖേദിക്കേണ്ടതില്ല. ഈശൻ നമുക്ക് നൽകിയ പാശുപതാസ്ത്രം കയ്യിലുണ്ട്. പുത്രനെ ഇല്ലാതാക്കാനായി അവന്റെ അച്ഛൻ തന്നെ അത് നമുക്ക് തന്നിരിക്കുകയാണ്. ഇനിയും നാം വൈകിക്കേണ്ട. ഇന്ന് ഇപ്പോൾ തന്നെ ആ പാശുപതാസ്ത്രം അയച്ച് ശിവകുമാരൻ രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ അവനെ നശിപ്പിച്ച് നാം അവശേഷമാക്കിയേക്കാം ഞാൻ. സന്തോഷം തോന്നുകയാണ് താരകാസുര. അതിനുശേഷമെങ്കിലും നമുക്ക് സമാധാനമായിട്ട് നമ്മുടെ അസുര സാമ്രാജ്യത്തിൽ ജീവിക്കണം. ഇത് മതി ജ്യേഷ്ഠ, എനിക്ക് ഇത് മാത്രം മതി. അവിടുന്ന് അനുവാദം തന്നതുകൊണ്ട് രൂപമില്ലാത്ത ശിവപുത്രനെ നശിപ്പിക്കുന്നത് എനിക്കൊരു വിഷയമേ അല്ല. പാശുപതാസ്ത്രം അയച്ച് ആ കുരുന്നിനെ കൊല്ലുന്നതാണ് ഞാൻ. അസുരവധം നടത്താൻ വേണ്ടി ജന്മം കൊണ്ടവനാണോ ആ ശിവപുത്രൻ? അവനെ ഞാൻ വധിക്കാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. ഭഗവാനെ, ആ ദുഷ്ടൻ താരകാസുരൻ പാശുപതാസ്ത്രം അയക്കുമെന്നാണ് തോന്നുന്നത്. സ്വാമി, അങ്ങേക്കിത് തടയാൻ കഴിയില്ലേ? സാധ്യമല്ല ലക്ഷ്മി. ഈശ്വരൻ നൽകിയ പാശുപതാസ്ത്രം തടയുക എന്നത് ഈശ്വരന് പോലും സാധ്യമല്ല. സ്വാമി, അങ്ങേക്കിത് തടയാൻ കഴിയില്ലേ? എന്റെ താതനായ മഹാവിഷ്ണുവിനൊന്നും ചെയ്യാൻ കഴിയാത്തപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എല്ലാം ഈശ്വരന്റെ തിരുവിളയാട്ടങ്ങളാണെന്ന് കരുതി കണ്ടു നിൽക്കാനേ സാധിക്കൂ. പാശുപതം പ്രയോഗിച്ചാൽ അത് ദൗത്യം പൂർത്തിയാകാതിരിക്കില്ല. അത് ലോകമറിഞ്ഞ സത്യമാണ്. ശിവന്റെ നേർക്ക് പ്രയോഗിച്ചാലും ആ ദൗത്യം നിർവഹിക്കാൻ അതിന് ശക്തിയുണ്ട്. അതിപ്പോൾ ശിവനിൽ നിന്നുദ്ഭവിച്ച അഗ്നിജ്വാലകളെ നശിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. അതെ, അത് സംഭവിക്കാൻ തന്നെയാണ് പോകുന്നത്. ആ ജ്വാലകൾ അണഞ്ഞ് നിശ്ചലമായി ആ ശിവപുത്രൻ ഇനി ഉത്ഭവിക്കുന്നത് ഇല്ലാതാവാൻ പോവുകയാണ്. ഞങ്ങളെ രക്ഷിക്കാൻ ശിവപുത്രൻ വരുമെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ദേവന്മാരുടെ ആഗ്രഹം നിരാശയാകാൻ പോകുകയാണ്. ശിവഭഗവാൻ നമ്മോട് വലിയ ചതിയാണ് കാട്ടിയിരിക്കുന്നത്. ദേവന്മാർക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സൃഷ്ടിയുടെ ധർമ്മത്തിനെതിരായാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ശിവപുത്രന് ഇന്ന് തന്നെ അന്ത്യം കുറിക്കുന്നതാണ്. ആൺ പെൺ സംഗമമില്ലാതെ തന്റെ തൃക്കണ്ണിൽ നിന്നാണ് ഭ്രൂണത്തെ ഉത്ഭവിപ്പിച്ചിരിക്കുന്നത്. ആ ഭ്രൂണം രൂപം പ്രാപിക്കുന്നതിന് മുൻപ് അതിനെ തകർത്തിരിക്കും ഞാൻ. പാശുപതം അത് നിർവഹിക്കുക തന്നെ ചെയ്യും. വിജയം ഇനി നമുക്ക് തന്നെയാണ്.
പാശുപതം അത് നിർവഹിക്കുക തന്നെ ചെയ്യും. വിജയം ഇനി നമുക്ക് തന്നെയാണ്.
ജ്യേഷ്ഠ, ഇനി ഈ ബ്രഹ്മാണ്ടത്തിന്റെ പുതിയ അധിപതികൾ നമ്മളാണ്. അവയെ നയിച്ചു കൊണ്ടുപോകാൻ കരുത്താർജിച്ചവരും നാം തന്നെയാണ്. നമ്മൾ തന്നെയാണ് പുതിയ ബ്രഹ്മാവ്. നാം തന്നെയാണ് പുതിയ വിഷ്ണു. പുതിയ ജീവൻ.